കൽബി ഉറച്ചു പോയി. പിന്നെ വയല് ഫലം ചെയ്യൂല. വയല് പറയുന്നവനെ പരിഹസിക്കാൻ തോന്നും, കല്ലെറിയാൻ തോന്നും, അവരിവിടെ ഇറങ്ങരുതെന്ന് പറയാൻ തോന്നും. അതൊക്കെ കൽബ് ഉറക്കറച്ചു പോകുമ്പോൾ, കൽബ് ഉറച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് മുഅ്മിനീങ്ങളെ. ഖുർആൻ പറഞ്ഞില്ലേ, ثم قصت قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء കല്ലിനേക്കാടൊറച്ച മനസ്സുള്ളവരുണ്ട്. കല്ലുകൾ പലതും അള്ളാഹുവിനെ ഭയപ്പെട്ട് പൊട്ടിക്കരഞ്ഞ കല്ലുകളുണ്ട്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ ഇന്നീല അഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബ്അസ. 40 വയസ്സായിട്ട് നുബുവ്വത്തിന്റെ അധികാരം കൊടുത്ത് പ്രവർത്തന രംഗത്തെത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ കണ്ടാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാ, എനിക്ക് സലാം പറഞ്ഞ കല്ലുണ്ട്, ആ കല്ലിനെ എനിക്കറിയാം. അപ്പൊ കല്ലിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെച്ചത് പ്രകടിപ്പിച്ച കല്ലുണ്ട്. ഞാൻ എന്റെ ഈ പ്രസംഗം ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ഹബീബ് നബി തങ്ങളെ മഹബ്ബത്ത് വെച്ച കല്ല്, കല്ലിനും അതാ കല്ല് ഉറച്ചിട്ടില്ല. കല്ലിനേക്കാൾ ഉറച്ച മനസ്സ് വന്നാൽ നബി തങ്ങളെ മതേ കേൾക്കാൻ പറ്റൂല, മൗലി തോതാൻ പറ്റൂല, ജന്മദിനം പറ്റൂല എന്നൊക്കെയുള്ള വാദങ്ങൾ വരും. അല്ലാഹു കാക്കട്ടെ. എനിക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ കടന്ന് വലിയ സന്തോഷമായി. പല പള്ളികളും അലങ്കരിച്ചത് കണ്ടു, മദ്രസകൾ അലങ്കരിച്ചത് കണ്ടു, വരുന്ന വഴിക്കൊക്കെ കണ്ടു, വളരെ സന്തോഷം തോന്നി. ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്നവരാ കാസർഗോട്ടുകാര്, അതേ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നവരാ നിങ്ങൾ, അതേ ലോകം മുഴുക്കെ നബി തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷമാണ് മുഅ്മിനീങ്ങളെ. ആ സന്തോഷത്തിന്റെ പേരിൽ ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സ്നേഹിക്കണം. ആ സ്നേഹം കഴിയും പോലെ പ്രകടിപ്പിക്കണം. അതിനുള്ള വേദികളാണ് SOS പറഞ്ഞ ക്യാമ്പയിൻ, സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിച്ചത്തിലേക്ക്, കാലത്തിന്റെ വെളിച്ചമായി. ഏത് കാലത്തും അവിടുന്ന് വെളിച്ചമാണ്, നിങ്ങൾ വർഗീയതയിലേക്ക് പോകാൻ പാടില്ല. അതേ ലൈസ മിന്ന മമ്മാ തലാ സബിയ, വർഗീയതയിൽ മരിച്ചവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുന്ന് വർഗീയതയ്ക്ക് അനുവദിച്ചിട്ടില്ല, അവിടുന്ന് അക്രമത്തിന് അനുവദിച്ചിട്ടില്ല, അവിടുന്ന് ചീത്ത പറയാൻ അനുവദിച്ചിട്ടില്ല, അവിടുന്നതാ അനാവശ്യം പറയാൻ അനുവദിച്ചില്ല. അൽ മുസ്ലിമു മൻ സലിമന്നാതു മിൻ ലിസാനിഹി വയദിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യാത്തവനാണ് ശരിയായ മുസ്ലിമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും കാലത്തിന്റെ വെളിച്ചമാണ്, ഇന്നും വെളിച്ചമാണ്, എന്നും വെളിച്ചമാണ്. ആ ഹബീബ് നബി തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ അല്ലാഹു ഏറ്റിത്തരട്ടെ. ആ സ്നേഹം എത്ര വേണം. ഉമറുൽ ഖത്താബ് തങ്ങള് സുന്നത്ത് നിസ്കരിച്ചു, ഫറളെടുത്തു, അതേ ജമാഅത്ത് ഒഴിച്ചില്ല, തഹജ്ജുദ് നിസ്കരിച്ചു, സദഖ ചെയ്തു, ഒക്കെ ചെയ്തെങ്കിലും ഉമറുൽ ഖത്താബ് തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, നബിയേ എനിക്കെല്ലാറ്റിനെക്കാളും സ്നേഹം തങ്ങളോടാണ്. ഇല്ല നഫ്സീ, എന്റെ ശരീരമൊഴിച്ചാൽ എന്നെ കഴിച്ചാ പിന്നെ ഏറ്റവും വലിയ സ്നേഹം തങ്ങളോടാണ്. ഉമർ മുഖത്താബ് തങ്ങൾ സുന്നത്തെടുക്കാതിരുന്നിട്ടില്ല, പറന്നെടുക്കാതിരുന്നിട്ടില്ല, ഒക്കള്ളതോടുകൂടിയാ പറയുന്നു, എന്നെ കഴിച്ചാ സ്നേഹം തങ്ങളോടാണ്. ഹബീബ് നബി തങ്ങളോടനെ തന്നെ പറയുന്നില്ല, ശരിയായിട്ടില്ല ഉമറേ, ഈമാം പൂർത്തിയായിട്ടില്ല ഉമറേ,
വല്ലതീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണ് അവനെ തന്നെയാണ് സത്യം. സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അതാ നിന്റെ സ്വന്തം ശരീരത്തേക്കാൾ എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം ഈമാൻ റെഡിയാവൂല. പറഞ്ഞു സുന്നത്ത് എടുത്തുകൊണ്ട് മാത്രം അതാ ഈമാൻ പൂർത്തിയാവോ, നിബിധങ്ങളുള്ള സ്നേഹം പൂർത്തിയാവോ. സ്വന്തം ശരീരത്തേക്കാൾ സ്നേഹിക്കണേ മുസ്ലിമീങ്ങളെ. ഇനിയൊന്ന് ചോദിക്കട്ടെ, അതാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റല്ല എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റല്ല എന്ന് പറഞ്ഞാൽ, അതേ ഇനി എന്നെ പറയാനിട്ട് വിഷമം വേണ്ട, അതേ സിറാജുലിന്റെ സെക്രട്ടറി സെക്രട്ടറി അല്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ ഏതെങ്കിലും ഒരു രംഗത്തുള്ള മഹല്ല് പ്രസിഡന്റ് പ്രസിഡന്റല്ല എന്ന് പറഞ്ഞാൽ, അതേ ഒരു വാർഡിന്റെ മെമ്പർ മെമ്പർ അല്ല എന്ന് പറഞ്ഞാൽ, അതേ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അല്ല എന്ന് പറഞ്ഞാൽ, അയാൾക്കും ദേഷ്യം പിടിക്കൂലേ, അയാളെ കൂടെ ഉള്ളവർക്കും ദേഷ്യം പിടിക്കൂലേ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നീ ലസ്തു ബിസിലക്കും, ഞാൻ നിങ്ങളെ പോലെ അല്ല, ഇന്നീ ലസ്തു കഹരിമിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരിയിലില്ലേ. ആ റസൂലുള്ള നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണെന്നും സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തൻവാദിയോട് നമ്മളെ കൽബിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ റസൂലുള്ളതിനെ പ്രിയം വെച്ചവരാകുമോ? ചോദിക്കട്ടെ, നീ പുകയില കൃഷി നടത്തുമ്പോ ആ പുകയില കൃഷി നശിപ്പിച്ചാ നീ അയാളെ സ്നേഹിക്കുമോ? നീ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോ അത് ബോംബ് വെച്ച് തകർത്തവനെ നീ സ്നേഹിക്കുമോ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരവും അള്ളാന്റെ റസൂലിന്റെ ജുമായും അള്ളാഹുവിന്റെ റസൂലിന്റെ നോമ്പും അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തും അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ച ഇബാദത്തുകൾ തകർത്തു കളയുന്നൊരു പുത്തൻവാദിയെ നമ്മുടെ കൽബ് കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ? അതല്ലേ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി നങ്ങൾ പറഞ്ഞത്, അതേ എല്ലാ അമ്പിയാക്കൾക്കും അവരെ 100% പിന്തുടർന്ന് ജീവിക്കുന്ന ചില അനുയായികൾ ഉണ്ടാകും ആദ്യകാലങ്ങളിൽ, പിന്നെ ചില ആളുകൾ പ്രതിനിധാനം ചെയ്തു വരും. അവരെ സ്വഭാവം എന്താണ്? യഖൂലൂന മാലാ യഫ്അലൂന, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. അവർ ദീനീ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നു, പക്ഷേ അവരെ നാവിൽ ഗീബത്താണ്, നബീമത്താണ്, കളവാണ്, ചീത്തയാണ്. അവര് സുന്നത്തെടുക്കുന്നു എന്ന് പറയുന്നു, സുന്നത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. വയഫലൂന മാലായുമറൂൻ, ദീനീ പ്രബോധനത്തിന് ചീത്ത പറയാൻ പറഞ്ഞിട്ടില്ല, തെറി പറയാൻ പറഞ്ഞിട്ടില്ല, അതേ ഗീബത്ത് പറയാൻ പറഞ്ഞിട്ടില്ല, നിന്ദിക്കാനും അപമതിക്കാനും ഇൻസൾട്ടാക്കാനും പറഞ്ഞിട്ടില്ല. പറയാത്ത സംഗതികൾ അവർ ചെയ്യുകയാണ്, അങ്ങനെ പറയാത്തത് കൽപ്പിക്കാത്തത് ചെയ്യുന്നവരാണ്. ഇന്നാലില്ല എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവർക്കെതിരെ ധാരാളം ലേഖനം എഴുതണം, പുസ്തകം എഴുതണം, കൈകൊണ്ട് സമരം ചെയ്യണം. ഫമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, അവർക്കെതിരെ നാവ് കൊണ്ട് സമരം ചെയ്യണം, പ്രസംഗിക്കണം. വേണ്ടി വന്നാ കണ്ണന പ്രസംഗം വേണം, മുഖാമുഖം വേണം. പക്ഷേ ചോദിച്ചവനെ പരിഹസിക്കരുത്, ചോദിച്ചവനെ നിന്ദിക്കരുത്, നല്ല നല്ല കാര്യങ്ങൾ തെളിവ് സഹിതം പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഹബീബായ നബി തങ്ങൾ പറയുന്ന നാവ് കൊണ്ടുള്ള സമരം, അങ്ങനെ നാവ് കൊണ്ട് സമരം ചെയ്തവനൊരു മോമിനാണ്, മനസ്സുകൊണ്ട് സമരം ചെയ്തവനൊരു മോമിനാണ്, അങ്ങനെ ഒരു പുത്തൻവാദിയാണോ അല്ലെങ്കിൽ അവർക്കതാ വേണ്ടത് ചെയ്തു കൊടുക്കുന്നവനാണോ? അത്തരത്തിലുള്ളവൻ എന്റെ മകളെ ഞാൻ കെട്ടിക്കൂല, എന്റെ മകനെ കൊണ്ട് അവന്റെ മകളെ ഞാൻ കെട്ടിക്കൂല, അവനെ കണ്ടാ ഞാൻ സലാം പറയൂല, മടക്കൂല, ഞാൻ അവനെ തുടർന്ന് നിസ്കരിക്കൂല, അവനെ ഞാനുള്ള വള്ളിക്കമ്മറ്റിയിലേക്ക് കേറ്റൂല, എന്റെ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കൂല, അവൻ മരിച്ചാൽ അവനെ ഞാൻ ആദരിക്കൂല, അവന്റെ ബഹുമാനം ഞാൻ പ്രസ്താവന നടത്തൂല,
അവന് വേണ്ടി ഞാൻ എന്റെ പള്ളിയിൽ വെച്ച് ജുമാക്ക് ശേഷം നിസ്കരിക്കൂല. എന്റെ മനസ്സുകൊണ്ട് വെറുപ്പാണ്. അങ്ങനെ സമരം ചെയ്താൽ അവനൊരു മോമിനാണ്. ഇത് പറഞ്ഞിട്ട് ഹബീബമേ നബി നിങ്ങൾ പറയുന്നു, മനസ്സുകൊണ്ടുള്ള സമരത്തിനും ഒരാൾ തയ്യാറില്ലെങ്കിൽ ഈമാനിൽ നിന്നൊരു കടുമണി തൂക്കം അവന്റെ മനസ്സിലില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു ജീവിക്കണേ മുസ്ലിമീങ്ങളെ, അതിന്റെ പ്രചരണ രംഗത്തിറങ്ങണേ ചെറുപ്പക്കാരെ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ തലോടുന്ന ഒരു പ്രവർത്തന രംഗത്തും ഇറങ്ങി നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുതേ. ഈമാൻ കളയരുതേ. ഈമാൻ വന്നാൽ മഹബ്ബത്താണ്, സ്നേഹമാണ്, ഒഴിയാത്ത സ്നേഹമാണ്, അത് പറയാനറിയിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിന് നമുക്ക് അതിരി വെക്കാൻ കഴിയൂല. ഒരു ചെറിയ ചരിത്രം ഇമാം അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അതാ തംബീഹുൽ ഗാഫിലീൻ, അശ്രദ്ധയിലായി നടക്കുന്ന ജനങ്ങളെ അതാ ഉണർത്താൻ വേണ്ടിയുള്ള ഗ്രന്ഥം എന്ന പേരിൽ എന്നെ പോലത്തെ മനുഷ്യന്മാരെ ഉണർത്താൻ വേണ്ടി രചിച്ച വലിയ ആത്മീയതയുള്ള ഗ്രന്ഥമാണ് തംബീഹുൽ ഗാഫിലീൻ. ഉസ്ബെക്കിസ്ഥാനിൽ പോയാൽ നിങ്ങൾക്ക് ഇമാം സമർഖന്ദി തങ്ങളെ ഖബ്ര് സിയാറത്ത് ചെയ്യാം. സമർഖന്ദിൽ വിനീതനായ ഞാൻ പോയിട്ടുണ്ട്. മഹാനായ ശൈഖുന കാന്തപ്രഭു സാദല്ലാഹുർത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ലോകമൊട്ടാകെ മഹാന്മാരെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഞാനും അവിടുത്തെ കൂടെ പോയിട്ടുണ്ട്. അവിടെ മഹാനായ അബൂ മൻസൂറിൽ മാതുരിദി തങ്ങളെ ഖബറുണ്ട്. അതിന്റെ സമീപത്ത് അബുല്ലൈസ് സമർഖന്ദി തങ്ങളെ ഖബറുണ്ട്. എത്രയോ നൂറുകണക്കിന് ഇമാമിങ്ങളെ ഖബറുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അബുല്ലൈസ് സമർഖന്ദി അവരുടെ തംബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. ആരിൽ നിന്നാ ഉദ്ധരിക്കുന്നത്? സനദുദ്ധരിച്ചുകൊണ്ട് തന്നെ. വലിയ ചരിത്രകാരനായി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ച അതേ അംഗീകരിച്ച മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഷാമിൽ ഒരു ജൂതനുണ്ടായിരുന്നു. ജൂതനാണ്. അതേ ആ ജൂതൻ ഒരു ദിവസം, ഒരു ശനിയാഴ്ച, ശനിയാഴ്ച അവരുടെ പുണ്യദിനമാണ്, ആ പുണ്യദിനത്തിൽ ഒന്ന് എടുത്തു നോക്കിയത് തൗറാത്താണ് കേട്ടോ. തൗറാത്ത് നോക്കിയപ്പോ തൗറാത്തിൽ നാല് സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കണ്ടു. അതാ ജൂതൻ ഇഷ്ടപ്പെട്ടില്ല. ആ നാല് പേജുമങ്ങ് പറിച്ചു കളഞ്ഞു. തൗറാത്തിലുള്ള പേജ് പറിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഞാനൊരു പണ്ഡിതന്റെ വാതിലിന്റെ പോസ്റ്റർ പറിച്ചത് കണ്ടു. വെറുപ്പുള്ള ചില ആളുകൾ ചെയ്തതാണല്ലോ, പുറത്തു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ ജൂതൻ പേജ് നാലും അങ്ങ് പറിച്ചു കളഞ്ഞു. അടുത്ത ശനിയാഴ്ച അതാ പിന്നെയും ഒന്ന് തൗറാത്ത് മറിച്ചു. വെള്ളിയാഴ്ച ഖുർആൻ മറിക്കുന്നവരില്ലേ, അതുപോലെ ശനിയാഴ്ച മറിച്ചതാ തൗറാത്ത്. നമ്മൾ ഖുർആൻ എല്ലാ ദിവസവും മറിച്ചു. ഓതന്റെ ഗ്രന്ഥമാണ് ചെറുപ്പക്കാരെ. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഓതിയതാ, സഹാബത്ത് ഓതിയതാ, മഹാന്മാരോതിയതാ. 40 ദിവസത്തിലിടയ്ക്ക് ഒരു ഖുർആൻ ഖത്തം തീർക്കാൻ നോക്കണം എന്നാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ആ മരിച്ച വീട്ടിൽ 40-ാമത്തെ ദിവസം ഒരു പ്രത്യേക ദുആ. കാരണം 40 ദിവസം കൊണ്ട് ഖത്തം തീർത്ത പകയിലുള്ള ദുആക്ക് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലാണ്. ഖത്തം ഓതി ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടും. പാട്ടി ഓതിയിട്ട് ദുആ ഇജാബത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കൂട്ടുപ്രാർത്ഥന ഇജാബത്തിട്ടും അതും അല്ലാൻ റസൂല് പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ സദഖന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സദഖ വെള്ളവും ഭക്ഷണവുമാണ്. അതുകൊണ്ടാണ് ആ ഭക്ഷണം കൊടുത്തുകൊണ്ട് മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊന്നും വേണ്ട എന്ന് പറയുന്നവർ അറിവില്ലാത്തവരാണ്. അല്ലാഹു അവർക്ക് അറിവ് പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, അടുത്ത ശനിയാഴ്ച തൗറാത്ത് മറച്ചപ്പോ 8 സ്ഥലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് കേട്ടോ. 8 പേജും മറിച്ചു പറിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. 8 പേജും പറിച്ചു കളഞ്ഞു. അടുത്ത ശനിയാഴ്ച എടുത്തു നോക്കുമ്പോ 12 സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാ. കാരണം റസൂലുള്ളാഹിന്റെ മജീദ് അങ്ങനെയാ. അതേ
അത് ഞാൻ ശേഷം പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ 12 സ്ഥലത്ത് റസൂലുള്ളാന്റെ പേരാ. ഇയാള് ചിന്തിച്ചു, ഞാനിങ്ങനെ പറഞ്ഞാ പിന്നെ തൗറാത്ത് ഉണ്ടാവൂല, ഇനി പറി നിർത്തലാ നല്ലത്. ആ ജൂതൻ ജൂത പണ്ഡിതന്മാരെ സമീപത്ത് പോയിട്ട് പറഞ്ഞു, ആരാണീ മുഹമ്മദ്, ആരാണീ മുഹമ്മദ്? ജൂത പണ്ഡിതന്മാർക്ക് റസൂലുള്ളാൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, കദ്ദാബ്, കള്ളത്തരം ധാരാളം പറയുന്ന ആളാണ്, ഹൈറുല്ലക്ക അല്ലാത്ത റാഹു വലായറാ, നീ അദ്ദേഹത്തെ കാണാതിരിക്കുന്നതാ ഹൈറ്, നിന്നെ അയാളും കാണാതിരിക്കുന്ന ഹൈറ്, ധാരാളം കളവ് പറയുന്ന ആളാണ്. ഇന്നാലില്ല, ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത നബിതങ്ങളെ കുറിച്ച് ശുദ്ധമായ കളവ്, അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നേതാക്കൾ പറയാണ് കേട്ടോ. ഹബീബ് നബിതങ്ങളെ കുറിച്ച് അത് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സ് കടന്നുപോയില്ലേ ഒരു സ്നേഹം? അദ്ദേഹം പറഞ്ഞു, ബിഹത്തി തൗറാത്തി മൂസാ, മൂസാ നബിയുടെ തൗറാത്തിന്റെ ഹക്ക് കൊണ്ട് ഞാൻ പറയട്ടെ, ഞാനൊന്ന് പോയി കാണാൻ എനിക്ക് അനുവാദം തരൂ, എന്നെ തടഞ്ഞു വെക്കല്ല പണ്ഡിതന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ അവർ സമ്മതം കൊടുത്തു. ഇയാൾ ഏതായാലും നിൽക്കുന്ന മട്ടില്ല, കാണാൻ വേണ്ടി ആ ദുഷിച്ച പണ്ഡിതന്മാര് സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, കുറെ ദിവസം വാഹനപ്പുറത്ത് യാത്ര ചെയ്ത് സിറിയയിൽ നിന്ന് വന്ന് മദീനയിൽ ഇങ്ങ് കടക്കുമ്പോ കണ്ടത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. നല്ല പ്രശോഭിതമായ മുഖമുള്ള ആളാണ്. ഇതായിരിക്കും മുഹമ്മദ് നബി എന്ന് ചിന്തിച്ചുകൊണ്ട്, നിങ്ങളാണോ മുഹമ്മദ് ചോദിച്ചു ഈ ജൂതൻ. ഉടനെ തന്നെ മറുപടി, ഞാനല്ല, അന അബ്ദുഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. നിങ്ങൾ ചൊല്ലാറില്ലേ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ വഫീറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണ് എന്ന് പറയാൻ നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണെന്നതിന്റെ പുറമേ റസൂലുള്ളാഹിന്റെ അടിമയാണ്, രണ്ടും രണ്ടർത്ഥത്തിലാണ്. അല്ലാഹു തആല ഉടമസ്ഥനും രാജാവും സൃഷ്ടാവും എന്ന നിലക്കാണ് അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹു തആല തരുന്ന എല്ലാ നന്മയുടെയും വിതരണം ചെയ്യുന്ന നേതാവ് എന്ന നിലക്കാണ്. അതൊക്കെ ഞാൻ എന്റെ പുറത്ത പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഇനിയും വിവരിക്കുന്നുണ്ട് ഇൻഷാഅല്ലാഹ്. അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ ഏറ്റിത്തരട്ടെ. സുഹൃത്തുക്കളെ, അന അബ്ദുഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഐനഹുവാ, എന്നാൽ ആ മുഹമ്മദ് നബി എവിടെ കണ്ടേ പറ്റു? ജൂതൻ ജൂതനായ മനുഷ്യന്റെ ചോദ്യം സ്നേഹം കൽവിൽ കടന്നുപോയി. അതാ ചോദിക്കുന്ന എവിടെ? മഹാനായ സൽമാനുൽ ഫാരിസ് തങ്ങൾ അതാ വിഷമിച്ചുപോയി. കാരണം 3 ദിവസം മുമ്പ് ഹബീബായ നബി തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. ആ ദുഃഖത്തിലാ ഉള്ളതപ്പോഴാ ചോദിക്കുന്ന എവിടെ? വഫാത്തായ വിവരം പറഞ്ഞാ ഇയാള് തിരിച്ചു പോകും, പിന്നെ ഈ മാൻ കിട്ടൂല. അതേസമയത്ത് കള്ളവ് പറയാനും പറ്റൂല. സൽമാനുൽ ഫാരിസി പറഞ്ഞു, നിങ്ങൾ വാ, റസൂലുള്ളാഹിന്റെ സഹാബികളുണ്ട്, അവിടുത്തെ അവിടുത്തെ അനുയായികളുണ്ട്, അവിടുത്തെ സഹായിച്ചവരുണ്ട്, നമ്മളങ്ങോട്ട് പോ, റസൂലുള്ളാഹിന്റെ അനുയായികളെടുത്ത് പോകാം. അയാൾ കൂടെ തന്നെ അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയിലേക്ക് ഇങ്ങ് കിടന്ന് സഹാബത്ത് ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്നുണ്ട്. നേരെ വന്നിട്ട് അയാൾക്ക് തോന്നി, ഈ സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെന്ന നിലക്ക് ഈ യഹൂദി വന്നിട്ട് അസ്സലാമു അലൈക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ അസ്സലാമു അലൈക എന്ന് സലാം പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും ഇങ്ങി പൊട്ടിപ്പോയി. അവരെ മനസ്സിൽ വീണ്ടും മുറി അതാ ഉണങ്ങാതെ, മുറി രണ്ടാമതും അതാ വല്ലാതെ വിഷമിച്ചുപോയി. എല്ലാരും പൊട്ടിക്കരഞ്ഞു, നിങ്ങൾ വിടയാ, നിങ്ങൾക്ക് വിവരമറിയൂലേ, 3 ദിവസം മുമ്പ് അവിടുന്ന് വിട പറഞ്ഞില്ലേ?
അരങ്ങ് കേട്ടപ്പോൾ റബ്ബേ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ, എന്റെ ഉമ്മ പ്രസവിച്ച സ്ഥിതിക്ക് ഞാൻ തൗറാത്ത് വായിച്ചില്ലെങ്കിൽ, ഞാനത് വായിച്ച സ്ഥിതിക്ക് മുഹമ്മദ് നബിയുടെ മഹത്വം കണ്ടില്ലെങ്കിൽ, കണ്ട സ്ഥിതിക്കരിക്ക മുഹമ്മദ് നബി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം, അലിയുന്ന അലിയുണ്ടോ ഇവിടെ, അലിയുണ്ടോ ഇവിടെ? യസിഫുല്ലീനത്തഹു, ഞാൻ ആ നബിയെ സ്നേഹിച്ചു പോയി, എനിക്ക് ആ നബിയുടെ ബഹുമാനം കേൾക്കണം, ആ നബിയുടെ പ്രത്യേകത കേൾക്കണം. നബിതങ്ങളെ മതി കേൾക്കലും പാടലും പറയലും സ്നേഹിച്ചാലുള്ളതാ. അപ്പോൾ അലീബ് നബി സാലിബ് നാം ഞാൻ ഇവിടെയുണ്ട്, അതെ നിങ്ങൾക്കെങ്ങനെ എന്നെ കിട്ടി, എന്റെ പേരെങ്ങനെ കിട്ടി? അത് ഞാൻ തൗറാത്തിൽ നിങ്ങളെ പേര് വായിച്ചതാ. അപ്പോ നബി നിങ്ങളുടെ മതി പറയാനല്ലേ പറഞ്ഞത്? അലീബ് നബി സാലിബ് തങ്ങളങ്ങ് പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തവീലം വലാ ഖസീറാ, തങ്ങൾ കൂടുതൽ നീളമുള്ള ആളല്ല, തീരെ നീളം കുറഞ്ഞവരുമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഖസായിസിൽ ഇമാം സിയൂത്തി രേഖപ്പെടുത്തുന്നു, എത്ര നീളമുള്ള ഒരാൾ വന്നാലും നബിതങ്ങൾ നിന്നാൽ അയാളെക്കാളും നീളമുണ്ടാകും. നബിതങ്ങൾ കൂടുതൽ നീളമുള്ള ആളല്ല, അതേസമയത്ത് തീരെ നീളം കുറഞ്ഞവരുമല്ല. മുഴുത്തതിലാണ് ഒറ്റ ഒത്ത നീളമാണ് മുദമ്മിർ, തല നല്ല വട്ടമാണ്, അവിടുത്തെ നെറ്റി നല്ല വീതിയാണ്, കണ്ടടം വല്ലാത്ത ഭംഗിയാണ്, അതുപോലെ തന്നെ അവിടുത്തെ എല്ലാം ഭംഗിയാണ്, മുഴുവനും ഭംഗിയാണ്. അങ്ങനെ വിശദീകരിച്ചിട്ട് അവിടുത്തെ കാല്, അവിടുത്തെ കൈ, അതെല്ലാം അതിന്റെ ഭംഗി ഇങ്ങനെ വിവരിക്കുകയാണ് ഈ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇദാ ദഹിക ഖറജ അന്നൂറു മിൻ സനായാഹു, അവിടുന്ന് പുഞ്ചിരിച്ചാൽ അവിടുത്തെ പയലിലൂടെ പ്രകാശം ചൊരിയുന്നത് കാണുകയാണ്. എഴുന്നേറ്റ് നിന്നാൽ എത്ര പൊക്കമുള്ളവന്റെയും മേലെ തങ്ങൾ പൊങ്ങി നിൽക്കും. അതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ്. അയ്യൽ ബംബാരി ഉന്നസമീ മൗലായ സല്ലിവസല്ലിംദായി മൻ ആബദാല ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. നമുക്ക് ദുആ രീതി പിരിയണ്ടേ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ചെറുപ്പക്കാരി കാലുമുട്ട് വേദനയുള്ളവരും പ്രായമുള്ളവരും ഇരുന്നോളൂ. സുഹൃത്തുക്കളെ, ഹബീബായ നബിതങ്ങളെ, കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല ചരിത്രം. മഹാനായ അലി ഇബ്നു അബീ താലിബ് അങ്ങ് വിവരിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വിവരണം കഴിഞ്ഞപ്പോ ആ ജൂതൻ പറയുകയാണ്, അലിയെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ നബിയെ കുറിച്ച് തൗറാത്തിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് കഴിഞ്ഞ മുഴുവൻ ഗ്രന്ഥങ്ങളിലുമുണ്ട്. തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. സഹോദരന്മാരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് തൗറാത്തിലുള്ള വിഷയം പറയുകയാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ്. തങ്ങൾ പറഞ്ഞങ്ങ് കഴിഞ്ഞപ്പോ ഈ ദൂതത്മതത്തിലുള്ള മനുഷ്യന്റെ ചോദ്യം, ആ നബിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഹൽ ബഖിയ മിൻഹു സൗബുൻ അശുംഹു, എനിക്ക് ചുംബിക്കാൻ ആ നബിതങ്ങളെ കൈ കിട്ടിയില്ല, കാല് കിട്ടിയില്ല, അവിടുത്തെ രോമം കിട്ടിയില്ല, അവിടുത്തെ ശഹറു മുബാറക് കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല ചുംബിക്കാൻ. എനിക്ക് അവിടുത്തെ ഒരു തുണി കിട്ടുമോ, ഒരു വസ്ത്രം കിട്ടുമോ, ചുംബിക്കാനൊരു വസ്ത്രം കിട്ടുമോ?
ഖലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു അതേ കിട്ടും. സൽമാനെ സൽമാനെ ഫാത്തിമയോട് പറയൂ അവിടുത്തെ ജുബ്ബക്കുപ്പായം ഒന്ന് കൊടുത്തേക്കാൻ പറയൂ. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വാതിലിന് പോയി മുട്ടി. യാ ഫഖ്റല്ലം യാ ബാബ ഫഖ്റിൽ അംബിയാ വയാ ബാബ സൈനിൽ ഔലിയാ. സൽമാനുൽ ഫാരിസി വാതിലിന് മുട്ടി വിളിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരഞ്ഞിരിക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ ചോദ്യം, അമ്മ യഖ്റഉ ബാബൽ യതാമ. യതീം കുട്ടികളെ വാതിലിന് മുട്ടുന്നതാരാ? അന സൽമാൻ, ഞാൻ സൽമാനാണ്. എന്തേ വന്നത്? വന്ന കാര്യം പറഞ്ഞ് ആ ജുബ്ബയൊന്ന് തരണം. ഫാത്തിമ ബീവിയുടെ ചോദ്യം, മയ്യൽ ബസു ജുബ്ബത്ത ബീ, എന്റെ ബാപ്പ ധരിച്ച ജുബ്ബ ആരാ ധരിക്കുന്നത്? സൽമാനുൽ ഫാരിസി സംഗതി മുഴുവനും അങ്ങ് വിവരിച്ചു. ധരിക്കാനല്ല, ബറക്കത്തിനാണ്, ചുംബിക്കാനാണ്, സ്നേഹിച്ച് വന്നവരാണ്. ഓ ഫാത്തിമ ബീവി കൊടുത്തു, സൽമാനുൽ ഫാരിസി എടുത്തു, ചുംബിച്ചു, കൊണ്ടുവന്നു. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ കൈകളിലേക്ക് കൈമാറി. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളൊന്ന് സ്നേഹത്തോടെ ആ കുപ്പായം ചുംബിച്ചു. പിന്നെ സഹാബത്ത് തുരുതുര ചുംബിച്ചു. അവിടുന്ന് ഒതുവെടുക്കുമ്പോൾ ഉറ്റി വീഴുന്ന വെള്ളം നിലത്തി വീഴാതെ കൈകാട്ടി വാങ്ങിയിട്ട് ശരീരത്തിൽ തൊട്ടു പുരട്ടിയ സഹാബികളല്ലേ? തൊട്ടു പുരട്ടാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ടു പുരട്ടിയ സഹാബികളല്ലേ? ബുഖാരിയിലെ ഹദീസല്ലേ? അവിടുത്തെ വീർപ്പ് കുപ്പിയിലാക്കി കൊണ്ടുപോയി ശേഖരിച്ചിട്ട് അത് തൊട്ട് പുരട്ടി ബറക്കത്തിന് പൊട്ടു പുരട്ടിയവരല്ലേ? ഉമിനീര് ശരീരത്തിൽ പുരട്ടിയവരല്ലേ? നമ്മളെ ഉമിനീര് പോലെയല്ല കേട്ടോ, നമ്മുടെ വിയർപ്പ് പോലെ അല്ല കേട്ടോ. അത് ഔഷധമാണ്, സുഗന്ധമാണ്, ബറക്കത്താണ്, രോഗശമനമാണ്. ബുഖാരി മുസ്ലിമിലെ ഹദീസല്ലേ? ചിലര് പറയും റസൂലുള്ളാഹിനെ സ്നേഹിച്ച പിന്നെ സുന്നത്ത് സ്കരിക്കൽ മാത്രമാണെന്ന്. അല്ല അല്ലേ ചെറുപ്പക്കാരാ, തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ബറക്കത്തെടുക്കലാണ്, സുന്നത്തെടുക്കണം. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇരിക്കട്ടെ, സഹാബത്ത് മുഴുവനും ആ ആഹാറ് ചുംബിക്കുന്നു, കുപ്പായം ചുംബിക്കുന്നു. അവസാനം യഹൂദിയുടെ കൈവശം കൊടുക്കുന്നു. അദ്ദേഹം അതാ തുരുതുരാ ചുംബിച്ച് ചോദിക്കുന്നു, മാത്രിയ മഹാദിഹ റായിഹ, ഇതെന്തൊരു സുഗന്ധമാണിത്, ഇതെന്തൊരു മണമാണിത്. ഒരത്തറിനുമില്ല, കസ്തൂരിക്കുമില്ല, ഒരു വസ്തുവിനും ഇങ്ങനെ സുഗന്ധമില്ലല്ലോ. അതും പറഞ്ഞു നേരെ ഹബീബിന്റെ കബറിങ്കലേക്ക് നീങ്ങുന്നു. അവിടെ ചെന്നിട്ടൊരൊറ്റ ദുആയാണ്, റബ്ബിനോടൊരു പ്രഖ്യാപനമാണ്. അശ്ഹദു, ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ സമദ്, നീ ഏകനാണ്, നീയല്ലാതെ ആരാധ്യനക്കർഹനില്ല. നിന്നിലേക്കാരും എല്ലാവരും ആശ്രയിക്കുന്നു, നിനക്കാരോടും ആശ്രയമില്ല. അശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ റസൂലുക്ക നിന്റെ റസൂലാണ്, ഹബീബുക്ക നിന്റെ ഹബീബാണ്. വസദ്ദഖ്തുഹു ബിമാ ഖാല, അവിടുന്ന് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ച് വിശ്വസിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ഇൻ ഖബൽത ഇസ്മീ ഇസ്ലാമി, നീ എന്റെ ഈ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ, ഫഖബിൽ റൂഹി അസ്സാബ്, ഈ സ്നേഹം എന്റെ കൽബിൽ നിറഞ്ഞ സമയത്ത് എന്റെ റൂഹിനെ നീ പിടിക്കൂ അല്ലാഹ്. പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹം മറിഞ്ഞു വീണങ്ങ് മരിച്ചു. സഹാബത്ത് മുഴുവനും അദ്ദേഹത്തിന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുന്നു. ബക്കയിൽ കേട്ടോ, സ്നേഹം കൽബിൽ വന്നാൽ ആ സ്നേഹം
സ്നേഹം മടക്കി പിടിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മഹ്മൂൻ രാജാവ് ഇമാം ബുഖാരിയുടെ ഉസ്താദ് യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹുനോട് പറഞ്ഞത്, ഇത് റസൂലുള്ളാഹി തൊട്ട സാധനമാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പതാ കുടിച്ച പാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ചില കൊള്ളിക്കഷ്ണവും പാത്രവും ഒക്കെ ഒരാൾ എന്റെ അടുത്ത് കൊണ്ടുവരും. അയാളൊരു സത്യസന്ധനാണെന്ന് എനിക്കൊരു ഉറപ്പില്ല, അയാള് സത്യസന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി തൊട്ടതാണെന്നോ നബിയുടേതാണെന്നോ പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ട് 1000 ദിനാറ് കൊടുത്തെങ്കിലും ഞാൻ അതിങ്ങ് വാങ്ങും, എന്നിട്ട് ഞാനതെന്റെ ചുമ്പിൽ ചുണ്ടിൽ വെച്ച് ചുംബിക്കും, എന്റെ കണ്ണുമ്മിൽ വെച്ച് ബറക്കത്തെടുക്കും, ഇതെന്റെ പതിവാണേ. എനിക്കതിന് ഒരു സനദും ഒരു വിശ്വസ്തം പറഞ്ഞതും ആവശ്യമില്ല, റസൂലുള്ളാഹിന്റെതാണെന്ന് കേട്ടാൽ മതി. ഇതങ്ങ് പറഞ്ഞപ്പോ ഇമാം ബുഖാരിയുടെ ഉസ്താദായ യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് സ്നേഹത്തിന്റെ സമീപനമെന്ന് തലകുലുക്കി സമ്മതിച്ചില്ലേ. ആ ഇമാമിങ്ങളെ വഴി പിന്തുടർന്ന് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. നബിതങ്ങളോടുള്ള സ്നേഹം വേണം.